പട്ടയഭൂമിയിലെ ചട്ടലംഘനങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് സർക്കാരിന് പരമാധികാരം നൽകുന്ന നിയമഭേദഗതി 14 നിയമസഭ പാസാക്കും. സംസ്ഥാനത്തെ പാരിസ്ഥിതിക മേഖലയിൽ ഭേദഗതി വലിയ ആഘാതങ്ങൾക്കിടയാക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ഇടുക്കിയിൽ ഭൂവിനിയോഗ ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി ഓഫീസ് അടക്കം വലുതും ചെറുതുമായ നിർമ്മാണങ്ങളുടെ എല്ലാം സാധൂകരണം കൂടിയാണ് നിയമഭേദഗതിയോടെ വരാനിരിക്കുന്നത്. കാലങ്ങളായി ഇടുക്കിയിലടക്കം നിലനിൽക്കുന്ന ഭൂപതിവ് നിയമങ്ങളിലാണ് ഭേദഗതി വരുന്നത്. പട്ടയഭൂമി എന്തിനനുവദിച്ചോ അതിന് മാത്രമേ വിനിയോഗിക്കാവൂ എന്നാണ് വ്യവസ്ഥ. വകമാറ്റിയുള്ള ഉപയോഗം ക്രമപ്പെടുത്തണമെന്ന കാലാകാലങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുയരുന്ന ആവശ്യവും കനത്ത രാഷ്ട്രീയ സമ്മർദ്ദവും പരിഗണിച്ചാണ് ഭേദഗതിക്ക് സർക്കാർ ഒരുങ്ങിയത്. തരംമാറ്റിയുള്ള വിനിയോഗം ക്രമപ്പെടുത്താൻ സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥ എഴുതിച്ചേർത്ത ഭേദഗതി 14 നിയമസഭാ സമ്മേളനം പാസാക്കും. ഗവർണർ ഒപ്പുവയ്ക്കുന്നതോടെ നിയമം നിലവിൽ വരും. ഇതിന് പിന്നാലെ ഉണ്ടാകുന്ന ചട്ടങ്ങളെ ചൊല്ലി തുടക്കത്തിലെ വലിയ ആശയക്കുഴപ്പങ്ങൾ നിലവിലുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം ഭൂപതിവിന് വിധേയമല്ല. ക്വാറി ഉടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിലവിലെ ക്വാറികൾ ക്രമപ്പെടുത്തുകയും ഭാവിയിൽ നിയമലംഘനം കണ്ടെത്തിയാൽ പോലും അത് പതിച്ചു നൽകാൻ സർക്കാരിന് അധികാരം നൽകുന്നതുമായ വ്യവസ്ഥകളാണ് നിലവിൽ പരിഗണിക്കുന്നതെന്നാണ് വിവരം. അതേസമയം പട്ടയഭൂമിയിൽ പ്രവർത്തിക്കുന്ന ക്വാറികൾ സർക്കാർ ഏറ്റെടുത്ത് ആവശ്യമെങ്കിൽ പാട്ടത്തിന് നൽകാനാകുന്ന 2019 വ്യവസ്ഥയനുസരിച്ച് മുന്നോട്ടു പോകാമെന്നാണ് റവന്യൂ വകുപ്പിന്റെ നിലപാട്. പട്ടയഭൂമിയിലുള്ള 1500 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കെട്ടിടങ്ങൾ ഉപാധികളില്ലാതെയും അതിനു മുകളിലുള്ള കെട്ടിടങ്ങൾ ഉയർന്ന ഫീസ് വാങ്ങിയും ക്രമപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കൊപ്പം പലതരം കോടതി വിധികൾ, ഭാവിയിലുണ്ടാക്കാവുന്ന നിയമക്കുരുക്കുകൾക്കു കൂടി പരിഹാരം കണ്ടുവേണം ചട്ടരൂപീകരണം നടത്തുവാൻ. ഇതാണ് സർക്കാരിന് മുന്നിലെ വെല്ലുവിളി. നിയമ ഭേദഗതി പാസാക്കിയാൽ തന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ചട്ടരൂപീകരണം സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്.